പാലക്കാടിന്റെ മുത്തിനി മുതൽ കടത്തനാടിന്റെ മണിമുത്ത്, ഷാഫി പറമ്പിൽ ജയിക്കും, ഷാഫിയെ ജയിക്കും. 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഷാഫി പറമ്പിൽ MLA പാലക്കാട്ടുകാർ നൽകിയത് സ്നേഹത്തോടെയുള്ള കണ്ണീരോടെയുള്ള യാത്രയയപ്പ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏറെ പേർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് പ്രിയപ്പെട്ട MLA യാത്രയാക്കിയത്. വടകരയിൽ ജയിക്കാൻ തന്നെയാണ് താൻ പോകുന്നതെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. എന്നാൽ വടകരയിൽ ഷാഫിയുടെ ഉൽപാദന ശേഷി ഫലം കണ്ടാൽ പാലക്കാടുകാർക്ക് പുതിയൊരുത്തന്റെ കൂടെ നാട്ടുനടപ്പോടെ തന്നെ ഭാര്യയായി കഴിയാം എന്ന് പരിഹസിച്ച് രംഗത്തെത്തുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ. അഡ്വക്കേറ്റിന്റെ ഫേസ്ബുക്ക് കുറിപ്പും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ UDF സ്ഥാനാർത്ഥി പട്ടിക കണ്ടില്ലേ? ഒരേ ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നതിനെ റിപ്പീറ്റഡ് ചിടം കൊടുത്തു. സോണിയാഗാന്ധി ദില്ലിയിലായിരുന്നതുകൊണ്ട് പുലമ്പുന്ന 30% വനിതാ സംവരണ തത്വമെന്ന 8 പശു ഇത്തവണയും പുല്ല് തിന്ന് തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. കഴിഞ്ഞലക്കം കൂടി വായിക്കാമല്ലോ: വടകരയിൽ ഷമാ മുഹമ്മദിനെ പരിഗണിക്കാതിരുന്നതിന് പാർട്ടിയിൽ ആരുമല്ല ഷമാ മുഹമ്മദ് എന്നാണ് സുധാകരൻ പറയുന്നത്. സ്വന്തം ആരോഗ്യാവസ്ഥ പോലും പരിഗണിക്കാതെ KPCC പ്രസിഡന്റ് സ്ഥാനമുള്ളവൻ MP ആവാൻ കൈയും കാലുമിട്ടടിച്ച് ഓടി നടപ്പാണ്. കഴിവുള്ള കോൺഗ്രസ് വനിതാ പ്രവർത്തകരിൽ ഒരാൾക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാൻ സുധാകരനും തോന്നിയില്ല. ഇനി ഒരു കഥ പറയാം. ഞാൻ തന്നെ ഇപ്പോൾ എഴുതിയുണ്ടാക്കുന്ന കഥയാണ്. സമകാലിക പ്രസക്തിയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വായിക്കുമല്ലോ. കഥാന്ത്യം ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ട് കൂടി ശ്രദ്ധിച്ചു വായിക്കുക പ്ലീസ്. ഒരിടത്തൊരിടത്ത് ഭർത്താവുണ്ടായിരുന്നു. മൂപ്പരുടെ ഭാര്യയ്ക്ക് മൂപ്പരെക്കുറിച്ച് നല്ല മതിപ്പാണ്. സ്നേഹമുള്ളവൻ, കാണാൻ വിരൂപനല്ല, ചെറുപ്പമാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ചെയ്തു വയ്ക്കും. ഉൽപാദന ശേഷിയുണ്ട്, അതിനാൽ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്സിലൊക്കെ മൂപ്പർക്ക് നല്ല താല്പര്യമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഭാര്യയ്ക്ക് ഒരു നല്ല പാക്കേജാണ് ആ ഭർത്താവ്. എന്നാൽ ഭർത്താവിന് പുതിയ പുതിയ സ്ത്രീകളെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവനാണ്. അങ്ങനെ ഇരിക്കും ഭർത്താവിന്റെ മാതാപിതാക്കൾ പറയുന്നു, അവർക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിക്ക് വിവാഹമൊന്നും ശരിയാവുന്നില്ല. മറ്റൊരാൾ ശരിയാവുമോ എന്ന് പരിശോധിക്കുന്നത് വലിയ റിസ്ക്കാണ്. അതിനാൽ മകൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവൾക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കണം. അവൾക്കൊരു ജീവിതം സെറ്റാക്കി നീയും കളറായി ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കും. ഭർത്താവിന്റെ ഒറിജിനൽ ഭാര്യ കരച്ചിലോട് കരച്ചിലായി. എന്നിട്ടും ഭർത്താവ് പിന്നോട്ടില്ല. പറഞ്ഞല്ലോ, ഭർത്താവ് യോഗ്യനാണ്, ഉൽപാദന ശേഷിയുണ്ട്, സെക്സിലൊക്കെ മൂപ്പർക്ക് നല്ല താല്പര്യമാണ്, മാതാപിതാക്കളുടെ അനുസരണയോടെയുള്ള പുത്രനാണ് എന്ന് മേലങ്കി എടുത്തുടുത്ത് ഭർത്താവ് രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണ്. ഇനിയാണ് ചോദ്യശരങ്ങൾ. ഓൾറെഡി കെട്ടിയോളും കുട്ടിയോളും ഉള്ള ഒരുത്തനെ രണ്ടാമത്തെ പെൺകുട്ടി ഭർത്താവായി സ്വീകരിക്കുമോ? അവന്റെ ഉൽപാദന ശേഷി അവൾക്ക് വേണമോ വേണ്ടയോ? സെക്സിനുള്ള അവന്റെ താല്പര്യം അവളെ ആകർഷിക്കുമോ? അവനുമായുള്ള ബീജസങ്കല്പം നടന്നാൽ തന്നെ അത് അവൾക്ക് അമ്മയാവാൻ ഉപകരിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് യെസ് എന്നാണ് മറുപടിയെങ്കിൽ ഭർത്താവിന്റെ ഒറിജിനൽ ഭാര്യയുടെ ഭാവി എന്താണ്? അവൾക്ക് ഒരു പുതിയ പങ്കാളിയെ കണ്ടെത്തി കൊടുക്കാൻ ഈ ഭർത്താവ് മുൻകൈ എടുക്കുമോ? തന്റേതല്ലാത്ത കുറ്റത്തിന് ദാമ്പത്യം നഷ്ടപ്പെട്ട ഒറിജിനൽ ഭാര്യയുടെ സംരക്ഷണ ചുമതല ഭർത്താവിന്റെ മാതാപിതാക്കൾ ആരെ ഏൽപ്പിക്കും? ഭർത്താവിന്റെ മാതാപിതാക്കൾ കണ്ടെത്തി കൊണ്ടുവരുന്ന പുതിയ ഭർത്താവിനെ സ്വീകരിക്കാൻ ഒറിജിനൽ ഭാര്യ തയ്യാറാകുമോ? തീർന്നില്ല. ഭർത്താവ് രണ്ടാമത്തെ പെൺകുട്ടിയുമായി സെക്സിൽ ഏർപ്പെടുകയും ബീജസങ്കലനം നടത്തുകയും എന്നാൽ അതിൽ ആ പെൺകുട്ടി ഗർഭം ധരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പരിണമിക്കുന്നത് എങ്കിൽ സെക്സിലുള്ള താല്പര്യവും ഉൽപാദന ശേഷിയുമുള്ള ബീജസങ്കലന ആയുധവും ഭർത്താവ് രണ്ടാമത്തെ പെൺകുട്ടിയിൽ നിന്ന് വേർപെടുത്തി ഒറിജിനൽ ഭാര്യയുടെ ശരീരത്തിൽ കൊണ്ടുപോയി ഘടിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ? സെക്സിൽ താല്പര്യമുള്ളവനായതുകൊണ്ട്, ഉൽപാദന ശേഷിയുള്ളവനായതുകൊണ്ടും, സ്നേഹനിധിയായ ഭർത്താവായതുകൊണ്ടും, മാതാപിതാക്കളോട് അനുസരണശീലമുള്ളവനായതുകൊണ്ടും ഇനി എത്ര പെൺകുട്ടികൾക്കും ജീവിതം കൊടുക്കാനുണ്ട് ഈ ഭർത്താവിന്? അങ്ങനെ നിരവധിയായി ചോദ്യങ്ങൾ, ഉത്തരം തേടേണ്ട ചോദ്യങ്ങളാണിത്. വടകര നിയോജക മണ്ഡലത്തിലേക്ക് പാലക്കാട് നിന്ന് സിറ്റിംഗ് MLA ഷാഫി പറമ്പിലിനെ കെട്ടിയെടുത്തു കൊണ്ടുവന്ന് ഇറക്കുകയാണ്. പാലക്കാടുള്ള ജനം മുഴുവൻ കരച്ചിലോട് കരച്ചിലാണ് പോലും. 4, 3, 7 പേര് നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ നിന്ന് മോങ്ങുന്നതിനെയാണ് കുന്തം വിഴുങ്ങി കൊങ്ങിയ അണികളും പെയ്ഡ് ജേർണലിസ്റ്റുകളും വികാര നിർഭരമായ യാത്രയപ്പെന്ന് കൊട്ടിഘോഷിക്കുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ പാലക്കാട്ടുകാരുടെ അവസ്ഥ വളരെ എക്സൈറ്റിംഗ് ആണ്. ഷാഫിയുമായുള്ള ബീജസങ്കലനത്തിൽ വടകര ഗർഭം ധരിച്ചില്ലെങ്കിൽ സെക്സിൽ തൽപരനായ സ്നേഹനിധിയ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഉത്തമ കുല സ്ത്രീയായി നിന്ന് അവനെ തിരികെ വരവേൽക്കാം. വടകരയിൽ ഷാഫിയുടെ ഉൽപാദന ശേഷി ഫലം കണ്ടാൽ പാലക്കാട്ടുകാർക്ക് പുതിയൊരുത്തന്റെ കൂടെ നാട്ടുനടപ്പോടെ തന്നെ ഭാര്യയായി കഴിയാം. സൂപ്പർ ഡൂപ്പർ ഓഫർ ഫീലിംഗ്. വൗ പാലക്കാട്, വൗ ഓഫ് സം ചാൻസ് ഗാൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.